ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഇത് നമ്മുടെ 2017 മോഡൽ മാസ്റ്റർ എഡ്ജ് വണ്ടിയാണ്. ജനറൽ സർവീസ് ആയിട്ടാണ് നമ്മൾ കയറ്റിയാണ്. ഏകദേശം 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓൾറെഡി മീറ്റർ വർക്കിംഗ് അല്ല, പക്ഷേ എങ്കിൽ കൂടി അപ്രോക്സിമേറ്റ് നമുക്കൊരു 50,000 പ്രതീക്ഷിക്കാം. 50,032 ആ റേഞ്ചിലാണ് കാണിക്കുക. അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നല്ല ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാൻ കിടക്കുന്നുണ്ട്. കമ്പനി ലൈനറാണ് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ നോക്കുമ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫിൽട്ടറാണ്, കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത്. ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. നമുക്ക് 10,000 കിലോമീറ്ററിലാണ് ശരിക്കും പറഞ്ഞ എയർ ഫിൽട്ടറും പ്ലഗും ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടത്. ഓരോ 10,000 കിലോമീറ്ററിലും എയർ ഫിൽട്ടറും പ്ലഗും ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത സർവീസിൽ ചെയ്താലും മതി നമുക്ക് കേട്ടോ. കാരണം തീരെ മോശം എന്ന് പറയാവുന്നൊരു കണ്ടീഷനിലേക്ക് ആയിട്ടില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കൊന്നുമില്ല, പക്ഷേ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ഇവിടെ ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്, ഓയിലും കൂടെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റി നമുക്കത് ഓൾറെഡി ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണത്, വേറെ പുതിയ ബെൽറ്റാണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും നോർമൽ 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ആ ഒരു തേമാനം അതുണ്ട്. പക്ഷേ അത് കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രോബ്ലം ഒന്നുമില്ല. ഇതെൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്, വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോഴും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണം, വേറെ പ്രോബ്ലം ഒന്നും ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ആയിട്ടൊന്നുമില്ല, പെർഫോമൻസൊക്കെ പക്കയാണ്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് നോക്കുന്നുണ്ട്. ക്ലച്ച് ഔട്ടറിൻ്റെ ചില ഭാഗങ്ങളിൽ ചെറുതായിട്ടൊരു പിടുത്തം പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തവണയും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ശരിക്കും വാട്ടർ പേപ്പറൊക്കെ ഒന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം കൂടുതലായിട്ട് പ്രശ്നത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ഔട്ടർ ഒന്നുമല്ല മാറ്റി കളയുകയോ അല്ലെങ്കിൽ അത് ലെയ്ത്തിൽ കൊടുത്ത് പോളിഷ് ചെയ്ത് കയറ്റേണ്ട ആവശ്യം വരും കേട്ടോ. അത് അടുത്ത സർവീസിൽ നോക്കിയിട്ട് കൂടുതലായിട്ട് പ്രശ്നം കാണാണ് ഈ ഔട്ടത്തിൽ മാറ്റാം. അത് അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്നല്ല, ക്ലച്ചിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കൂടുതൽ പിടുത്തം വരും. അങ്ങനെ വരുമ്പോൾ കാണിക്കാന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ഷിവറിങ്, വണ്ടി നിർത്തിയിട്ട് വണ്ടി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ മൊത്തത്തിലൊരു ജെർക്കിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയാൻ നമ്മുടെ പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ആ കംപ്ലയിൻ്റ് ആയിരിക്കും കേട്ടോ. അത് കൂടുതലായിട്ട് വരാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ ഇതിൻ്റെ സെൻസറിൻ്റെ ഇവിടെ ചെറിയൊരു ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട്, അതിൻ്റെയാണ് ആ ഇടയ്ക്ക് അവിടെ ലൈറ്റ് തെളിയണം കേട്ടോ. അത് നമുക്ക് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, കാരണം അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിപ്പോൾ നമുക്ക് അഴിച്ച് ചെയ്യുന്ന സമയത്ത് സൈഡ് സ്റ്റാൻഡൊക്കെ മാറ്റേണ്ടതൊക്കെ ആയിട്ട് വരും, തൽക്കാലം അത് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിള്, അതിൻ്റെയൊക്കെ വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പീഡോമീറ്റർ കേബിൾ, നമുക്ക് ഓൾറെഡി സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ പൊട്ടിപ്പോയേക്കണമാണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളിൻ്റെ ഔട്ടർ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്, ഇതുണ്ടോ. അപ്പോൾ ഇപ്പോൾ ടൈറ്റ് ഇല്ലെങ്കിൽ കൂടി, കൈയോടെ അത് മാറ്റി വിട്ടില്ലെങ്കിൽ ഓൾറെഡി ഫ്രണ്ട് ബ്രേക്കാണ്. ആ കൈയോടെ മാറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ബ്രേക്ക് ഔട്ടർ വലിഞ്ഞ് ടൈറ്റ് കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്ത സർവീസ് വരെ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇടയ്ക്ക് കയറ്റി അഴിച്ചു മാറ്റേണ്ടി വരും. അഡീഷണൽ അതിൻ്റെയൊക്കെ പേയ്മെൻറ്റൊക്കെ നമുക്ക് അഡീഷണൽ കൊടുക്കേണ്ടതായിട്ട് വരും. കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ നമുക്കത് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാക്കുന്നതുകൊണ്ടാണ്, അത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഫ്രണ്ട് വീലും കൂടി അഴിക്കും നമ്മൾ കേട്ടോ. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് പിരിക്കുന്നത്. 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് വരുന്ന ബാറ്ററി. നമ്മളതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ. കാരണം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ കാണിക്കുന്ന കംപ്ലയിൻറ്റ് ഇതിൻ്റെ അല്ല, എങ്കിൽ കൂടി നമ്മളത് ബാറ്ററിയുടെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുള്ളൂ. വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12.74 കിട്ടുന്നുണ്ട്. ആ വോൾട്ട് പെർസെൻറ്റേജ് ബേസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഇതാണ്, ക്ലിയറാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അതിൻ്റെ ഇത് വാല്യൂസ് കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കൈയോടെ തന്നെ നമുക്കത് ഇപ്പോൾ തൽക്കാലം ഇത് ഈ രീതിയിൽ തന്നെ ഓടട്ടെ. നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് നമുക്ക് ആ സെൽഫ് സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്യുന്നത് ഇവിടുത്തെ പാനൽ പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ സൈഡിൽ കൃത്യമായിട്ട് അതിൻ്റെ ഈ ഫൈബർ പാനലാണ് കേട്ടോ. അത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് കയറി വരും, കറക്റ്റ് സെൽഫ് സ്വിച്ച് വർക്കാവാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടണില്ല. അതാണ് ശരിക്കും സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുക. പക്ഷേ അത് നമ്മളിപ്പോൾ റെഡിയാക്കി പോയാൽ കൂടി നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റും കൊണ്ട് സെൽഫ് എടുക്കാത്ത പ്രോബ്ലം വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ സെൽഫ് റെഡിയാക്കിയതാണ്, അതിന് ശേഷവും കംപ്ലയിൻ്റ് എന്ന് പറയരുത്, കാരണം ബാറ്ററിയും ഡാമേജാണ്. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗിൽ കുറച്ച് കരിയൊക്കെ ഉണ്ട്, കാരണം ഞാൻ 50,000 കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കെട്ടിനകത്ത് കരിയുടെ പ്രസൻസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അത് നമ്മൾ പറഞ്ഞതിൻ്റെ വേറൊരു റീസൺ കൂടി ഉണ്ട്.
അതിൻ്റെ എഞ്ചിൻ്റെ ഓയിലിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 150 മില്ലിയോളം, ഈ 150-200 മില്ലി കുറവാണ് ശരിക്കും കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു 1000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞേമേ ഒന്നോലോ ഇവിടെ കൊണ്ടുവരാം. നമുക്ക് മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓയിലിൻ്റെ ലെവൽ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. വണ്ടി മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ഡിപ്പ് ഫുള്ളായിട്ട് ലൂസ് ചെയ്യാം, ഇതേപോലെ ലൂസ് ചെയ്തിടാം. അതിന് ശേഷം കോട്ടൺ ഉപയോഗിച്ച് ഇവിടെ തുടക്കി ക്ലീൻ ആക്കാം. ഇതാണ് ഈ ഇൻഡ്യൂമാർക്ക് കാണുന്നതിൻ്റെ ഈ ടോപ്പ് ഭാഗത്ത്, ഈ ടോപ്പ് ഭാഗത്താണ് നമുക്ക് അതിൻ്റെ ഓയിൽ വരേണ്ടത്. അത്രയും ഓയിൽ ഉണ്ടാവണം ശരിക്കും കേട്ടോ. അത് കുറഞ്ഞു പോകേണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ടത് പരിഹരിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളറിയില്ല ഓയിൽ ഇങ്ങനെ കത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് പഴക്കം വന്നതിനനുസരിച്ച് ഓയിൽ ചിലവ് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കേസുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നമുക്കതുമായി ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ട എൻ്റെ കംപ്ലയിൻസിൻ്റെ, അതായത് എൻജിൻ ഓയിൽ കംപ്ലയിൻസ് അല്ല, എൻജിൻ ഓയിൽ ക്ലച്ചിനകത്ത് തന്നെ ഓയിൽസീൽ, അതേപോലെ സ്പീഡോമീറ്റർ കേബിള്, ഫ്രണ്ട് ബ്രാക്കറ്റ് കേബിള്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. ഈ പാനലും കൂടി, ഈ പാനലുണ്ടോ എന്ന് അവിടെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്കത് മാറ്റി ക്ലിയർ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ടുള്ളൊരു ഒന്ന് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. എന്നാൽ നമുക്ക് റിപ്ലൈ കിട്ടി അപ്രൂവൽ ആയി ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ.